രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ എന്തിനും ഭയക്കണം? LDFന് രാഹുലിനെ ഒട്ടും ഭയമില്ല. കോൺഗ്രസിന് അവരുടെ നേതാവിനെ സ്വന്തം മണ്ഡലത്തിൽ ജയിപ്പിക്കാൻ ആത്മവിശ്വാസമില്ല എന്ന സന്ദേശമാണ് വയനാട്ടിലേക്കുള്ള രാഹുലിന്റെ വരവ് നൽകുന്നത്. CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം പന്നി രവീന്ദ്രനാണ് ഇത് പറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ബലത്തിൽ ജയിച്ചു കയറേണ്ട ഗതികേട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതമെന്തെന്ന് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തെ തോൽപ്പിച്ച് പാർലമെന്റിൽ എത്തണമെന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമത്തിന്റെ അർത്ഥം എന്താണ്? കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിച്ച് പാർലമെന്റിൽ എത്തണം, അതൊരിക്കലും നടക്കില്ല. രാഹുൽ വരുന്നത് ഇടതുപക്ഷത്തിന് നല്ലതാണ്. രാഹുൽ വന്നാൽ കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയ സമീപനങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാകും, പന്നി രവീന്ദ്രൻ വ്യക്തമാക്കുന്നു. അമേഠിയിൽ പരാജയ ഭീതി മൂലം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നതാണെന്ന പ്രചരണത്തിന്റെ നേട്ടം ദേശീയ തലത്തിൽ BJPക്കാണ് ലഭിക്കുക. മത നിരപേക്ഷ സംരക്ഷിക്കേണ്ട കോൺഗ്രസിന്റെ അധ്യക്ഷൻ മത നിരപേക്ഷത പാലിക്കുന്ന ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും പന്നിയിൽ തുറന്നടിക്കുന്നു. കേരളത്തിൽ LDFന് 15 സീറ്റ് കിട്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും ചെറുകക്ഷികൾ മുഴുവനായും ഭാഗികമായും ഇടതുമുന്നണിയിലേക്ക് വരികയാണ്. LDFനെ തോൽപ്പിക്കാൻ രാഹുലിനെ കെട്ടിയിറക്കേണ്ടി വരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അല്പജ്ഞാനികളാണ്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരേണ്ടി വന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? BJPയുമായി കോൺഗ്രസ് നേരിട്ട് പോരാടുന്ന സംസ്ഥാനങ്ങളിൽ രാഹുലിനെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ. ഇനി ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച് അധികാരം പിടിക്കാനാകില്ല. ഐക്യമുന്നണികൾക്ക് മാത്രമേ ഇനി രാജ്യം ഭരിക്കാൻ കഴിയൂ. BJPക്ക് 200 സീറ്റ് കിട്ടും. കോൺഗ്രസിന് പരമാവധി 150 സീറ്റ് കിട്ടും. BJPയെ ഒഴിവാക്കി പ്രാദേശിക കക്ഷികളുടെ പങ്കാളിത്തത്തോടുള്ള സർക്കാരെ ഇന്ത്യയിൽ അധികാരത്തിൽ വരൂ. ഇതിൽ ആരൊക്കെ വേണമെന്ന് തിരഞ്ഞെടുപ്പിന് ശേഷമേ തീരുമാനിക്കാൻ കഴിയൂ. കോൺഗ്രസ് ഇതിൽ ഉണ്ടാകുമെന്നോ പാടില്ലെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല. പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിലുള്ള സർക്കാരായിരിക്കും രൂപീകരിക്കുക. BJP തോൽക്കണമെന്ന കാലത്തിൽ രാജ്യത്ത് പൊതു മനസ്സാണുള്ളത്. BJP വീണ്ടും അധികാരത്തിലേറുകയാണെങ്കിൽ രാജ്യത്ത് പിന്നെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല. ഇത് വലിയ ഭീഷണിയാണ്. BJP നേതാവായ സാക്ഷി മഹാരാജ് തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി വയനാട് വരുന്നത് CPMനെ നന്നായിട്ടൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പന്നി രവീന്ദ്രന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും ഏറെ അഭ്യൂഹങ്ങൾ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ളത് അത് തന്നെയാണ് ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.